ബലാറസിലെ ചർച്ചയും എങ്ങും എത്താതെ പോയതോടെ ലോകം വല്ലാത്ത ആശങ്കയിൽ തന്നെയാണ്. എന്നു തീരും ഈ യുദ്ധം എന്നുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നു. യുക്രൈൻ അനുകൂലമായി പരസ്യമായൊരു നിലപാട് പ്രഖ്യാപിക്കാത്ത ഇന്ത്യയുടെ നടപടിക്കെതിരെ കഴിഞ്ഞ ദിവസം യുക്രൈൻ അംബാസഡർ തന്നെ ഡൽഹിയിൽ വാർത്താസമ്മേളനം നടത്തി അമർഷം രേഖപ്പെടുത്തിയതോടെ യുക്രൈൻ ജനതയുടെ മനോഭാവത്തിലും മാറ്റമുണ്ടായിരിക്കുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരെ നേരത്തെ സ്നേഹത്തോടെ കണ്ടിരുന്നവർ വല്ലാത്ത വെറുപ്പോടുകൂടി കാണുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നുവെന്ന് അവിടെ നിന്ന് പല വിദ്യാർത്ഥികളും അവരുടെ വീഡിയോകളിലൂടെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുതരമായ സാഹചര്യം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. അതിനെ മറികടക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ തിരക്കിട്ട ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ പൗരന്മാരെയൊക്കെ സുരക്ഷിതരാക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വത്തിൽ നിന്ന്, അത് ഒരു ഭരണകൂടത്തിൻ്റെ കടമയാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന്, അത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരായുധമാക്കി മാറ്റുക എന്നുള്ള ആ തന്ത്രത്തിൽ നിന്നൊക്കെ മാറി ആ കടമ നിർവഹിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം കേന്ദ്ര സർക്കാരിന് മെല്ലെ മെല്ലെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തുടർ ചർച്ചകളിലൂടെയൊക്കെ മനസ്സിലാകുന്നത്. അബദ്ധം പറ്റിയിരിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ട്. അപ്പോഴും റഷ്യക്കെതിരായി ലോകത്തിൻ്റെ വലിയ തോതിലുള്ള ഉപരോധം തുടരുകയാണ്. ഇപ്പോൾ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിൽ റൂബിളിന് വലിയ വിലയിടിവ് സംഭവിച്ചിരിക്കുന്നു. റഷ്യൻ ഉൽപ്പന്നങ്ങളെല്ലാം ബഹിഷ്കരിക്കാൻ അമേരിക്കയടക്കമുള്ള രാജ്യങ്ങൾ തുടർച്ചയായി ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രാജ്യത്തെ ടെക്നോളജി ഭീമന്മാരെല്ലാം, ഇപ്പോൾ ഗൂഗിളും യൂട്യൂബും ഫേസ്ബുക്കും ട്വിറ്ററും അടക്കമുള്ള ടെക് മേഖലയിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ റഷ്യക്കെതിരായിട്ടുള്ള നിലപാടുകളുമായി രംഗത്തെത്തുന്നു. അവരൊക്കെയും പരസ്യ പ്രഖ്യാപനം നടത്തുന്നു. റഷ്യൻ നിർമ്മിത മദ്യം പോലും തങ്ങളുടെ സ്റ്റോറുകളിൽ നിന്ന് എടുത്തു മാറ്റാൻ അമേരിക്കയിലെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഒക്കെ പലയിടങ്ങളിലും നിർദ്ദേശങ്ങളുണ്ടായിരിക്കുന്നു. അതായത് റഷ്യ ഒരു തരത്തിലും റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജമേകുന്ന തരത്തിലുള്ള പിന്തുണ നൽകാൻ പാടില്ല എന്നുള്ള നിലപാട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുണ്ടാകുന്നു. അതിൻ്റെ വല്ലാത്ത സമ്മർദ്ദം പുടിൻ അനുഭവിക്കുന്നുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം ബലാറസിലെ ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ പുടിൻ തയ്യാറാകുന്നത്. അത് മറ്റൊരു യുദ്ധതന്ത്രം കൂടിയാണിപ്പോൾ. യുദ്ധം ഒരു വഴിക്ക് കൊണ്ടുവന്നെത്തിക്കുക, തങ്ങളുടെ അധിനിവേശം ഏതാണ്ട് ഉറപ്പാക്കുക, അതിനുശേഷം സമാധാന ചർച്ചകൾ നടത്തുക, ആ സമാധാന ചർച്ചകളിൽ അവരെ കൊണ്ട് ചിലത് സമ്മതിപ്പിക്കുക, തങ്ങൾ ലക്ഷ്യമിട്ടതെന്തോ അത് നേടിയെടുക്കുക. അല്ലാതെ ആദ്യം മുതൽ അവസാനം വരെ അവരെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കി കളയാം എന്ന് യുദ്ധതന്ത്രം അറിയാവുന്ന ഒരു ഭരണാധികാരിയും അത് പണ്ട് തൊട്ട് ഇന്നോളവും ശ്രമം നടത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അധിനിവേശം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ആ സമാധാന ചർച്ചകളുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നുണസാമ്രാജ്യമെന്ന് തനിക്കെതിരെ നിൽക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഇടഞ്ഞു നിൽക്കുമ്പോഴും അതിനെ ഞങ്ങൾ കണക്കാക്കുന്നില്ല, അത് നുണസാമ്രാജ്യമാണ് എന്ന് വിമർശിച്ചുകൊണ്ട് പുടിൻ തൻ്റെ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്.